നമ്മളൊരു ടാങ്ക് സെറ്റ് ചെയ്തു. സെറ്റ് ചെയ്തതിന് ശേഷം അത് ഫിഷ് ടാങ്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്ലാന്റഡ് അക്വേറിയം ആയിക്കോട്ടെ, സെറ്റ് ചെയ്തൊരു 2-3 ആഴ്ച ഒരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു മങ്ങലും, പിന്നെ നമ്മുടെ സാൻഡ് സബ്സ്ട്രേറ്റ് അല്ലെങ്കിൽ റോക്സ്, ഇൻഫാക്ട് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ലീവ്സിൻ്റെ മുട്ടയ്ക്ക് പോലും ബ്രൗണിഷ് ആയിട്ട് എന്തൊരു പാച്ച് പോലെ വരുന്നുണ്ട്. മൊത്തത്തിൽ ടാങ്ക് മൊത്തം ഒരു ബ്രൗണിഷ് പാച്ച് കൊണ്ട് നിറഞ്ഞിരിപ്പുണ്ട്. എന്താണ് ഈ സാധനം? ഇത് എത്ര നാൾ ഇങ്ങനെ നിൽക്കും? എത്ര നാൾ കഴിഞ്ഞ് ഇത് റിക്കവർ ചെയ്യാൻ പറ്റും? പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനൊരു സംഭവം വരാനുള്ള സാധ്യതയുണ്ടോ? ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. എൻ്റെ പുറകെ കാണുന്ന ടാങ്ക് നമ്മുടെ ഗാലറിയിൽ 1, 2, 3, 4, 5 സെറ്റ് ചെയ്തൊരു ടാങ്കാണ്. അപ്പോൾ അതിൻ്റെ ശരിക്കും ഒരു പ്രീ സൈക്ലിംഗ് സ്റ്റേജ് അല്ലെങ്കിൽ സൈക്ലിംഗ് സ്റ്റേജിലൂടെ കടന്നു പോകുന്നൊരു ടാങ്കാണ് കാണാൻ പറ്റുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതിൻ്റെ റോക്സിൻ്റെ മണ്ടയ്ക്കും പ്ലാന്റ്സിൻ്റെ ലീവ്സിൻ്റെ മണ്ടയ്ക്കും സബ്സ്ട്രേറ്റിലും എല്ലായിടത്തും ആകമാനം ഒരു ബ്രൗണിഷ് സാധനമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ പേര് ഡയറ്റോംസ് എന്ന് പറയും, ഒരു തരം ആൽഗയാണ്. ഇതിനെ പറയുന്നത് ന്യൂ ടാങ്ക് സിൻഡ്രോം എന്നാണ്. ന്യൂ ടാങ്ക് സിൻഡ്രോം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പുതിയ സെറ്റ് ചെയ്ത് തുടങ്ങുന്ന ടാങ്കിനകത്ത് വരുന്ന പ്രശ്നങ്ങൾ. അതിനെപ്പറ്റി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹോബിസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ഹോബിസ്റ്റ് എല്ലാം അറിയാം, ബിഗിനേഴ്സിനാണ് ഇത് കുറച്ചുകൂടി പ്രയോജനമാവുന്നത്. നമ്മളൊരു ടാങ്ക് സെറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് മേജർ ഒരു ഐറ്റം, ഹാർട്ട് ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത് ഫിൽട്രേഷനാണ്. ഫിൽട്രേഷൻ നമുക്ക് 1-2 രീതിയിൽ അച്ചീവ് ചെയ്യാം. പ്രൈമർലി നമ്മളെല്ലാം സജസ്റ്റ് ചെയ്യുന്നത് വലിയ ടാങ്കുകൾക്ക് കാനിസ്റ്റർ ഫിൽട്ടറും അതിനകത്ത് ഫിൽട്ടർ മീഡിയ ഉറപ്പായിട്ട് വരണം. ഈ ഫിൽട്ടർ മീഡിയ ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൈമർലി ഫിൽട്ടർ എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റഡ് ടാങ്കുകളുടെ കാര്യം പറയുകയാണെങ്കിൽ അപ്പാർട്ട് ഫ്രം ദ ഫിൽട്ടർ, ഈ ഫിൽട്രേഷൻ എക്സ്റ്റേണൽ ഫിൽട്ടർ അല്ലാതെ നമ്മുടെ ടാങ്കിനകത്തുള്ള ആ ഒരു അക്വാ സോയിൽ ഉണ്ടല്ലോ, ആ സോയിൽ തന്നെ നമുക്കൊരു ഭൂരിഭാഗം ഫിൽട്രേഷനും സഹായിക്കും. പക്ഷേ ഇത് നമ്മൾ ഫിൽട്ടർ സെറ്റ് ചെയ്ത ഉടനെയോ അല്ലെങ്കിൽ സോയിലിട്ട ഉടനെയോ ഈ ഫിൽട്രേഷൻ സ്റ്റാർട്ട് ചെയ്യത്തില്ല. ഈ ഫിൽട്രേഷൻ എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? ക്ലൗഡി ആയിട്ടുള്ള വാട്ടർ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡിബ്രീസ് കളയാനാണോന്ന് ചോദിച്ചാൽ അല്ല, ഇതൊരു ബയോളജിക്കൽ ഫിൽട്രേഷൻ എന്ന് പറയും. അതിൻ്റെ പ്രോസസ്സ് അമോണിയനെ നൈട്രേറ്റ് ആക്കി നൈട്രേറ്റിനെ നൈട്രേറ്റിലോട്ട് കൊണ്ട് എത്തിക്കുക. നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നല്ല ഫിൽട്ടർ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈവൻ നൈട്രേറ്റ്സിനെ പോലും റെഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും അല്ലെങ്കിൽ അതിനൊരു ഒരു സാധ്യതയും നമുക്കുണ്ട്. കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, നമ്മളൊരു ടാങ്ക് സൈക്കിൾ ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെ ബേസിക്കലി നമ്മുടെ ഫിൽട്രേഷൻ സിസ്റ്റത്തിനകത്ത് ബാക്ടീരിയ കോളനൈസ് ചെയ്യണം, ബാക്ടീരിയനെ ഗ്രോ ചെയ്യണം. അതിനുള്ള ഒരു പീരീഡാണ് സൈക്ലിംഗ് പീരീഡ് എന്ന് പറയുന്നത്. 21 days, ചിലപ്പോൾ 1 മാസം, ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് പീരീഡ് ഈ സൈക്ലിംഗ് ടൈം എന്ന് പറയുന്നത്. ഈ പുറകെ കാണുന്ന ടാങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ സൈക്ലിംഗ് കംപ്ലീറ്റ് ആയിട്ടില്ല, ബാക്ടീരിയാസ് ഗ്രോ ചെയ്ത് വരുന്ന ഒരു ഫേസാണ്. അതാണ് ഈ ന്യൂ ടാങ്ക് സിൻഡ്രോം എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഫേസിലാണ് നമുക്ക് ഈ ഡയറ്റോംസ് എന്ന് പറയുന്ന ഈ ആൽഗേസ് വരുന്നത്. ഇത് നമുക്ക് പൊതുവെ നമ്മളൊരു ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ ഓക്കെ സൈക്കിൾ ചെയ്യാനായിട്ട് ഇന്നൊരു ബാക്ടീരിയ ഉപയോഗിക്കുക, ഇന്ന ബാക്ടീരിയ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഈ ലിക്വിഡ് ഉപയോഗിക്കുക, ഈ ഒരു പൗഡർ ഫോമിലുള്ള ബാക്ടീരിയ ഉപയോഗിക്കുക. ട്രഡീഷണൽ ആയിട്ട് എല്ലാവരും പറഞ്ഞു തന്നെ സൈക്കിൾ ചെയ്യാനായിട്ട് കുറച്ച് ഫുഡ് ഇട്ട് കൊടുക്കുക, അപ്പോൾ അതിൽ അമോണിയ വരും, അങ്ങനെ സൈക്കിൾ ചെയ്യാന്നുള്ളത്. എല്ലാ മെത്തേഡും ശരിയാണ്, പക്ഷേ ഒരു മെത്തേഡും കംപ്ലീറ്റും അല്ല. ഈ ഒരു മെത്തേഡിന് അല്ലെങ്കിൽ ഈ ഒരു ബാക്ടീരിയ ഡോസ് ചെയ്തുകൊണ്ടുള്ള മെത്തേഡിന് നമുക്കൊരിക്കലും ഈ സൈക്ലിംഗ് പീരീഡ് കുറയ്ക്കുവാൻ പറ്റുമോ എന്ന് ആധികാരികമായിട്ട് പറയാൻ പറ്റത്തില്ല. അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ നമുക്ക് പൊതുവെ ഒരു ധാരണ എന്ന് പറയുന്നത് 2 തരത്തിലുള്ള ബാക്ടീരിയാസ് ഉണ്ട്. ഫസ്റ്റ് തരത്തിലുള്ള ബാക്ടീരിയ അമോണിയ നൈട്രേറ്റ് ആകും, 2-ാമത്തെ തരത്തിലുള്ള ബാക്ടീരിയ നൈട്രേറ്റ് നൈട്രേറ്റ് ആകും. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം ബാക്ടീരിയാസ് എന്നുള്ളത് പല രീതിയിലുള്ള പല തരത്തിലുള്ള ബാക്ടീരിയാസ് ഉണ്ട്. നമ്മുടെ സിസ്റ്റം, നമ്മുടെ വെള്ളത്തിനകത്തും നമ്മുടെ സിസ്റ്റത്തിനകത്തും ഏത് ബാക്ടീരിയയാണ് വർക്കൗട്ട് ആവുക അല്ലെങ്കിൽ സർവൈവ് ചെയ്യുക എന്നുള്ളത് ആ ടാങ്ക് തന്നെയാണ് തീരുമാനിക്കേണ്ടത്.
അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അക്വാറിയോം കൊറിയൻ എന്ന് പറയുന്ന ഒരു കമ്പനി ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ എടുക്കുകയാണ്. അവർക്ക് ഓൾറെഡി കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് ബാക്ടീരിയ പ്രൊഡക്റ്റ് ഉണ്ട്. പക്ഷേ ഇന്റർനാഷണലി അവരത് റിലീസ് ചെയ്തിട്ടില്ല. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അവരുടെ ബാക്ടീരിയ വർക്ക് ചെയ്യുന്നത് കൊറിയൻ വാട്ടറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരിപ്പോഴും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിനുശേഷമേ അവർ റിലീസ് ചെയ്തിട്ടുള്ളൂ. അതിനൊരു ഫാക്ടറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ടാങ്കിനകത്തും എല്ലാ ബാക്ടീരിയയും വർക്കൗട്ട് ആവും, അല്ലെങ്കിൽ ആ ബാക്ടീരിയ സെറ്റിലായി അത് കോളനൈസ് ചെയ്യണമെന്ന് ഒരു ഉറപ്പുമില്ല. അപ്പോൾ എന്താ ഈ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ ഈ ബാക്ടീരിയ ഡോസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ആ കോളനീനെ ഒരു കിക്ക് സ്റ്റാർട്ടാണ് ചെയ്യുന്നത്. ആ കിക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ആ ബാക്ടീരിയ കോളനൈസ് ചെയ്ത ആ ഒരു കോളനി കംപ്ലീറ്റ് ആണെന്നുണ്ടെങ്കിൽ ടാങ്ക് തന്നെ തീരുമാനിക്കണം. അതിന് നമ്മൾ ഈ പറഞ്ഞ പോലെ 21 ഡേയ്സ് അല്ലെങ്കിൽ ഈ ഒരു മാസം സമയം കൊടുത്തേ മതിയാവുള്ളൂ. എന്നാൽ ഈ ബാക്ടീരിയ പ്രോഡക്ട്സ് ഒക്കെ വേസ്റ്റ് ആണെന്ന് ചോദിച്ചാൽ അതുമല്ല. നമുക്ക് പ്രോപ്പറായിട്ട് കംപ്ലീറ്റ്ലി ഈ ഒരു കോളനി വരാനായിട്ട് ഈ ബാക്ടീരിയ കോൺസെൻട്രേറ്റഡ് ലിക്വിഡ് അല്ലെങ്കിൽ പൗഡേഴ്സ് തീർച്ചയായിട്ടും സഹായിക്കും. പിന്നെ ഈ ഒരു സൈക്ലിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു ബാക്ടീരിയ കോളനിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് എപ്പോഴും ശാശ്വതമായിട്ട് അങ്ങനെ നിൽക്കുകയില്ല. ബാക്ടീരിയ ചാകും, pH ഫ്ലക്ച്വേഷൻ ആകാം, ടെമ്പറേച്ചറിൻ്റെ ഡിഫറൻസ് ആവും, ഓക്സിജൻ അവൈലബിൾ അല്ലാത്ത ഒരു സിറ്റുവേഷനിലാവും, പല റീസൺ കൊണ്ട് നമുക്ക് ആഴ്ചക്കാഴ്ച ബാക്ടീരിയ ചാവുന്നു, പുതിയത് വരുന്നു. അപ്പോൾ നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്ത് മെയിൻ്റനൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ടു മേക്ക് ഷുവർ നമ്മുടെ ബാക്ടീരിയ കോളനി അപ് ടു ദ മാർക്ക് ഉണ്ടാവും എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീക്ക്ലി ബാക്ടീരിയ ഡോസിങ് സജസ്റ്റ് ചെയ്യുന്നത്. കമ്മിങ് ബാക്ക് ടു നമ്മുടെ ഒരു ടോപ്പിക്, ഇപ്പോൾ ഈ സിൻഡ്രോം എത്ര നാളുണ്ടാവും? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ടാങ്ക് സൈക്കിൾ ചെയ്യുന്നത് വരെ ഈ സിൻഡ്രോം ഉണ്ടാവും. ഇതിനെ അവോയ്ഡ് ചെയ്യാൻ എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ? നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു ഫേസ് അവോയ്ഡ് ചെയ്യാൻ പറ്റും എന്ന് ആർക്കും തീർച്ചയായിട്ടും പറയാൻ പറ്റില്ല. ഇപ്പോൾ എൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ടാങ്ക്, എൻ്റെ പുറകിലിരിക്കുന്ന ടാങ്ക് എന്ന് പറയുന്നത് ഈ ഒരു ഡയറ്റോം ഫേസ് അല്ലെങ്കിൽ ന്യൂ ടാങ്ക് സിൻഡ്രോമിലോട്ട് കടന്നു പോയിട്ടില്ല, അല്ലെങ്കിൽ നമുക്കത് കാണാൻ പറ്റിയിട്ടില്ല, അതിനകത്ത് ഡയറ്റോംസ് വന്നിട്ടില്ല. ആ ഒരു സിസ്റ്റത്തിനകത്ത് പല റീസൺസ് ഉണ്ടാവും. നമ്മുടെ ബാക്ടീരിയ ഡോസ് ചെയ്തത് പ്രോപ്പറായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ടാവും ആ സിസ്റ്റത്തിനകത്ത്, അല്ലെങ്കിൽ നമ്മളിവിടെ ഫിൽട്ടർ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് പഴയ മീഡിയ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, അതിൻ്റെ എഫക്റ്റ് ആവും. സോ പല ടാങ്കുകളിൽ പല രീതിയിലാണ് ഈ സിൻഡ്രോം വരുന്നത്. പക്ഷേ ഒരു 90% ടാങ്കുകളിലും ഈ ഒരു ഡയറ്റോം ഫേസ് കടന്നു തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇത് തടയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റത്തില്ല. ടാങ്കിൽ അത് വരുന്നുണ്ടെങ്കിൽ വന്നു പോയേ പറ്റത്തുള്ളൂ. പക്ഷേ ഈ ഫേസിൽ നമുക്ക് എന്ത് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പൗഡർ ഫോമിലുള്ള ബാക്ടീരിയാസ് ആഡ് ചെയ്തുകൊണ്ട് ഈ ഒരു എഫക്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഓട്ടോസിംഗ്ലസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, നമ്മുടെ ഒരു ആൽഗേറ്റർ, അവനെ ഇട്ട് കഴിഞ്ഞാൽ അവൻ തുരിതരായി ഈ ഡയറ്റോംസ് എല്ലാം കഴിക്കും. അതുപോലെ സയാമീസ് ആൽഗേറ്ററും വളരെയധികം സഹായിക്കും ഈ ഒരു ഫേസിൽ. പിന്നെ വാട്ടർ ചേഞ്ചസ്, പിന്നെ ഒരു മേജർ ഫാക്ടർ ഈ ഒരു ഫേസിന് വേണ്ടിയിട്ടും ഇത് ടാങ്ക് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള മേജർ ഫാക്ടർ ടെമ്പറേച്ചറും കൂടിയാണ്. പ്ലാന്റ് ടാങ്കിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്കൊരു കോൾഡ് ടെമ്പറേച്ചർ 23-24 ഡിഗ്രിയിലൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫേസ് നമുക്ക് പെട്ടെന്ന് മാറിക്കിട്ടും. അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ ബാക്ടീരിയാസ് കോളനൈസ് ചെയ്യാനുള്ള ഒരു എൻവയോൺമെൻറ്റ് എളുപ്പം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു എയറേറ്റഡ് കണ്ടീഷൻ, നമുക്ക് എപ്പോഴും ഓർക്കുക സൈക്കിൾ ചെയ്യുന്ന പീരീഡ് നല്ല എയറേഷൻ വേണം, നല്ല വാട്ടർ സർക്കുലേഷൻ വേണം, അതും ബാക്ടീരിയ പെട്ടെന്ന് നമുക്ക് കോളനൈസ് ചെയ്യാനായിട്ട് സഹായിക്കും എന്നും പറഞ്ഞ് ഈ 3 ആഴ്ച ഒരാഴ്ചയായിട്ട് മാറില്ല. ഈ 3 ആഴ്ച എന്ന് പറയുന്നത് ഒരു 2.5 ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയായിട്ട് മാറിക്കിട്ടും എന്നുള്ളതല്ലാതെ നമുക്ക് ഈ ടാങ്കിന് ഈ ന്യൂ ടാങ്ക് സിൻഡ്രോം ആ ഫേസ് ഈ ഡയറ്റോം ഫേസ് എന്ന് പറയുന്നത് ആ ഓരോ ടാങ്കിനും അതിൻ്റേതായിട്ടുള്ള സമയം തന്നെ നമുക്ക് കൊടുക്കണം. രണ്ടാമത്തൊരു ക്വസ്റ്റ്യൻ, ഈ സിൻഡ്രോം പിന്നെയും തിരിച്ചു വരുമോ? ലോജിക്കലി വളരെ എളുപ്പമാണ് മനസ്സിലാക്കാൻ. ബാക്ടീരിയയുടെ ആ ഒരു കോളനി എപ്പോൾ തകരുന്നുവോ ആ കോളനി എപ്പോൾ ഇല്ലാതാവുന്നോ അപ്പോൾ ഈ ന്യൂ ടാങ്ക് സിൻഡ്രോം തിരിച്ചും ഏത് ടാങ്കിലും വരാൻ പറ്റുന്നതാണ്. റീസൺസ് എന്തൊക്കെയായിരിക്കാം? നമ്മുടെ പ്ലാന്റിൻ്റെ ഉയരത്തിനകത്ത് നമ്മൾ ഒരുപാട് CO2 ഇഞ്ചക്ട് ചെയ്യുന്നു, pH ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നു, നമ്മൾ ഫിൽട്ടർ മീഡിയ ഒക്കെ എടുത്ത് നല്ല രസമായിട്ട് ടാപ്പ് വാട്ടറൊക്കെ എടുത്തിട്ട് കഴുകിയിട്ടു, അല്ലെങ്കിൽ സോയിൽ നമ്മൾ കുത്തി ഇളക്കി, ഇങ്ങനത്തെ അമോണിയ സ്പൈക്ക് വരുന്ന ഏതൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ബാക്ടീരിയ ബ്രേക്ക് ഡൗൺ ആവുന്ന ആ കോളനി ബ്രേക്ക് ഡൗൺ ആവുന്ന ഏതൊരു സിറ്റുവേഷനും നമുക്ക് ഈ ഒരു ന്യൂ ടാങ്ക് സിൻഡ്രോമിലോട്ട് എത്തിച്ചേക്കാം. എന്തുകൊണ്ടാണ് എത്തിച്ചേക്കാം, എന്തുകൊണ്ട് ഉറപ്പായിട്ട് അത് വരുമെന്ന് പറയാൻ പറ്റാത്തത്? കാരണം ബാക്ടീരിയ എന്ന് പറയുന്ന സാധനം നമ്മൾ ഫിൽട്ടർ മീഡിയയിലോ അല്ലെങ്കിൽ സോയിലോ മാത്രമല്ല, ഈ ഹാർഡ്സ്കേപ്പിനകത്തും എല്ലാം ഉണ്ടാവും. ഈ ഒരു ന്യൂ ടാങ്ക് സിൻഡ്രോം സൈക്കിളായി സെറ്റ് ചെയ്ത് 1 വർഷം കഴിഞ്ഞ ടാങ്കിൽ വേണമെങ്കിലും വരാം. ന്യൂ ടാങ്ക് സിൻഡ്രോം നല്ലൊരു കാര്യമാണ്, സൈക്ലിങ്ങിൻ്റെ ഇൻഡിക്കേഷനാണ്. സൈക്ലിംഗ് പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡയറ്റോംസ് എല്ലാം പോവും, ടാങ്ക് നല്ല വൃത്തിയിലുണ്ടാവും. പിന്നെ പ്ലാന്റ് ടാങ്കിൻ്റെ കേസിൽ ഒരു ചെറിയ ടിപ്പും കൂടിയുണ്ട്. ഈ ന്യൂ ടാങ്ക് സിൻഡ്രോം, ആ സിൻഡ്രോം ഒരുപാട് ലോങ് ആയിട്ട് പോകാനുള്ളൊരു വേറൊരു മേജർ റീസൺ പ്ലാന്റ് ടാങ്കിനകത്ത് എന്ന് പറയുന്നത്
പ്ലാന്റ്സിൻ്റെ വോളിയൂം അല്ലെങ്കിൽ ഡെൻസിറ്റി കുറവായിട്ട് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ പ്ലാന്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു നല്ല രീതിയിൽ നമ്മൾ പ്ലാന്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഈ സിൻഡ്രോം നമുക്ക് വളരെയധികം കുറഞ്ഞു കിട്ടും. പ്ലാന്റ് ലൂസ് ചെയ്യുന്ന ഒരു ഒരു കാഴ്ചയും നമുക്ക് ഇല്ലാണ്ടാക്കാം. റീസൺ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് പ്ലാന്റ് ചെയ്താലും ഒരുപാട് പ്ലാന്റ് ചെയ്താലും നമ്മൾ ന്യൂട്രിയൻ്റ് ഡോസിങ് സ്റ്റാർട്ട് ചെയ്യും ഡേ വൺ തൊട്ട് തന്നെ. ഞാൻ ഇതിൻ്റെ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, പൊട്ടാസ്യം അയൺ എന്നുള്ള സാധനം ഡേ വൺ തൊട്ട് നമുക്ക് ഡോസ് ചെയ്ത് തുടങ്ങണം. അതുപോലെ തന്നെ നമ്മൾ ടിഷ്യൂ കൾച്ചർ പ്ലാന്റ്സ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ വളരെയധികം ഡോസിങ് നമുക്ക് ഫെർട്ടിലൈസർ ഇടേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ പ്ലാന്റ്സ് കുറഞ്ഞ ഒരു എൻവയോൺമെൻറ്റിനകത്ത് ഈ ഫെർട്ടിലൈസേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ന്യൂ ടാങ്ക് സിൻഡ്രോം എന്ന് പറയുന്ന സാധനം എല്ലാ ആൽഗി ബ്ലൂമിനോട്ടും എത്തിച്ച് ടാങ്ക് മൊത്തം കുളമാകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് സൈക്കിൾ ചെയ്യാതെയാണ് ഒരു പ്ലാന്റ് ടാങ്ക് ചെയ്യുന്നതെങ്കിൽ ശ്രദ്ധിക്കുക, പ്ലാന്റ്സ് മാക്സിമം പ്ലാന്റ് ചെയ്യുക, ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് പ്ലാന്റ് ചെയ്യുക. അഥവാ സൈക്കിൾ ചെയ്തിട്ടാണ് നമ്മൾ പ്ലാന്റ് ചെയ്യുന്നതെങ്കിലും മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ രീതിയിൽ ഫുള്ളായിട്ട് പ്ലാന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് പ്ലാന്റ് ടാങ്കിനകത്ത് ന്യൂ ടാങ്ക് സിൻഡ്രോം പ്ലസ് അതിൻ്റെ കൂടെ വരുന്ന അതർ ആൽഗേ ബ്ലൂംസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരുപാട് സഹായിക്കും. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.